നമസ്തേ. ശ്രീനാരായണ ധർമ്മം 248-ാമത്തെ ശ്ലോകത്തിൻ്റെ കാതല് എന്തെന്ന് നോക്കാം. സ്ത്രീ ബാലയുവവൃദ്ധാനാം മരണേ സതി തത് ശവാൻ പ്രദഹേത് പരിതശുദ്ധൈ നന്യഥാ വിധിരിഷ്യതേ. സ്ത്രീ ബാല യുവവൃദ്ധാനാം മരണെ സതി തത് ശവാൻ പ്രദഹേത് പരിതശുദ്ധൈ നാന്യഥാ വിധിരിഷ്യതേ. സ്ത്രീ ബാല യുവവൃദ്ധാനാം, സ്ത്രീ ബാലൻ യുവാവ് വൃദ്ധൻ ഇവർക്ക് മരണേ സതി മരണം സംഭവിച്ചാൽ, തത് ശവാൻ ആ ശവങ്ങളെ, പരിതഹ ചുറ്റുമുള്ള, ശുദ്ധ്യൈഹി ശുദ്ധിക്കായി, പ്രദഹേത് ദഹിപ്പിക്കണം, അന്യഥാ വിധി മറ്റൊരു വിധി ന ഇഷ്യതി ഇല്ല തന്നെ. സ്ത്രീ ബാലൻ യുവാവ് വൃദ്ധൻ ഇവർ മരിക്കുമ്പോൾ അവരുടെ മൃതശരീരത്തെ ഉടനെ ദഹിപ്പിക്കണം. അപ്പോൾ പരിശുദ്ധമായി. ഇതിന് വേറെ വിശേഷ വിധികൾ ഒന്നും തന്നെ ഇല്ല. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയാൽ അയാളെ ശവമാവുന്നു. ശിവത്തിൻ്റെ അഭാവം ശവം. ശിവമുണ്ടെങ്കിൽ ശിവൻ, ശിവമില്ലെങ്കിൽ ശവമാവുന്നു. അപ്പൊ ഈ ശവത്തെ പിന്നെ അധികം സമയം വച്ചുകൊണ്ടിരിക്കരുത്. കഴിയുന്നത്ര നേരത്തെ, പറ്റുമെങ്കിൽ ഒരേ ആമത്തിനുള്ളിൽ, രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ അത് കത്തിച്ചു കളഞ്ഞാൽ നന്നായിരിക്കും. ഒരേ ആമമൊക്കെ കഴിയാൻ തുടങ്ങിയാൽ ശരീരത്തിൻ്റെ സ്വഭാവം മാറും. ശരീരം ഇപ്പോൾ ചീഞ്ഞു നാറാതിരിക്കുന്നത് ജീവനുള്ളത് കൊണ്ടാണ്. ജീവൻ്റെ ആ ഒരു മൂല്യമേ, ജീവൻ്റെ ആ ഒരു ഒരു വൈഭവം സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് എന്ന് കാണാനായിട്ട് ശരീരത്തിൻ്റെ പ്രത്യേകത മാത്രം നോക്കിയാൽ മതി. ഏതാണ്ട് 100,000-ത്തിലധികം നീളം, കിലോമീറ്ററുള്ള നാഡീഞരമ്പുകളിൽ കൂടി മുഴുവൻ രക്തം പമ്പ് ചെയ്യിക്കുന്നു, ഹൃദയം പ്രവർത്തിപ്പിക്കുന്നു, ശ്വാസകോശം, പാൻക്രിയാസ്, കിഡ്നി, കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക് തുടങ്ങി ആപാദചൂടമുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന അസാമാന്യനായ ജീവചൈതന്യത്തിൻ്റെ അഥവാ ഈശ്വര ചൈതന്യത്തിൻ്റെ വൈഭവം എത്ര വലുതാ. ഈശ്വരൻ ഇതാ നിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ തിഷ്ഠതി, ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയഗുഹയിലെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പജാമ്യന്നം ചതുർവിധം, കഴിക്കുന്ന നാലു തരത്തിലുള്ള ഭക്ഷണത്തെയും യഥാസമയം ദഹിപ്പിക്കുന്നു ആശാൻ. നമുക്ക് കൈയുടെ പ്രവർത്തനം, കാലിൻ്റെ പ്രവർത്തനം, ശരീരത്തിൻ്റെ ആകെയുള്ള പ്രവർത്തനം, തലച്ചോറിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ അല്ലെ അറിയുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും. തലച്ചോറിൻ്റെ പ്രവർത്തനം, ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ പ്രവർത്തനം, രക്തത്തിൻ്റെ സംക്രമണം, ചംക്രമണം, അതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശരീരത്തിലെ രക്തം മുഴുവൻ ഡയാലിസിസ് ചെയ്തു വിടുന്ന അനന്തമായ ശക്തി, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജഗദീശ്വരനെ കാണുവിഞ്ഞേ. നീ അതിലേ ഇതിലേയും ജഗദീശ്വരനുണ്ടെന്നും പറഞ്ഞ്, ഈശ്വരനുണ്ടെന്നും പറഞ്ഞ്, ദൈവമുണ്ടെന്നും പറഞ്ഞ് നടക്കാതെ യഥാർത്ഥ ദൈവം ഓരോരുത്തരുടെയും ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനായി വർത്തിക്കുന്ന ആ ചൈതന്യം തന്നെയാണെന്ന് തിരിച്ചറിയും. അത് പോയി കഴിഞ്ഞാൽ തീർന്നു, അത് സത്താണ്. ആ സത്ത് പോയി കഴിഞ്ഞാലോ അസത്തായി. അതുകൊണ്ടാണ് സത്ത് പോയി എന്നാണല്ലോ നമ്മൾ പറയാറും. അപ്പൊ ഈ സത്തുള്ളത് കൊണ്ട് എല്ലാം ശുഭമായിരിക്കുന്നു. അപ്പൊ എല്ലാത്തിനും ഉത്തരവാദി ഈ ശിവമാണ്, ചൈതന്യമാണ്, സത്താണ്. ആ സത്തിനെ അറിഞ്ഞു വേണം ഓരോരുത്തരും ജീവിക്കാൻ. അപ്പൊ ആ സത്തിന്റെ ഭാവം ഉണ്ടായിരിക്കുമ്പോഴ് എല്ലാം ഉജ്ജ്വലമായിരിക്കുന്നു. ഒരാളുടെ സൗന്ദര്യം, ആരോഗ്യം, കണ്ണിൻ്റെ
ശേഷി, കാതിൻ്റെ ശേഷി, കൈയുടെ ശേഷി, കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നുവെങ്കിൽ അത് ശരീരത്തിൻ്റെ ശേഷി. ഇതെല്ലാം ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യത്തിൻ്റെതാണ്, അഥവാ ഈശ്വര ചൈതന്യത്തിൻ്റെതാണ്. ആ ഈശ്വര ചൈതന്യം ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. നോക്കൂ, അപ്പോൾ ആ ശവത്തെ ശിവമാക്കി വെച്ചിരിക്കുന്നത്. ഇത് പൊതുവെ ശവമാണ് ശരീരം എന്ന് പറയുന്നത്, ശീര്യതയെ നശിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിന് നശിക്കുമ്പോൾ അതിന് വീണ്ടും പുതുമോടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശിവമായ ചൈതന്യമാണ്. ചൈതന്യം പോയാൽ തീർന്നു. ഏതൊരു വ്യക്തിയുടെ ചൈതന്യം ശരീരത്തിൽ നിന്ന് പോയാലും എത്രയും വേഗം ആ ശരീരത്തെ ദഹിപ്പിച്ചു കളയണം. മരണം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ശവസംസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട്. ആ ഇന്നയാൾ മരിച്ചു കേട്ടോ, എപ്പോഴാണ് ശവസംസ്കാരം നടക്കുന്നത്? അത് ഇന്ന സമയത്താണ്. ഈ ശവസംസ്കാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? ഇത് സംസ്കരിക്കപ്പെടണമെങ്കിൽ, ശുദ്ധമാക്കപ്പെടണമെങ്കിൽ ദഹന സംസ്കാരം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ ശുദ്ധമാവുമോ? ഇപ്പോഴത്തെ രീതിക്കനുസരിച്ച് ശരീരം ദഹിപ്പിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് ചാരമായിട്ട് തീരും പൂർണ്ണമായിട്ട്. പക്ഷേ ഒന്ന് മണ്ണിൽ കുഴിച്ചിടുന്ന ഒരു ശവം എത്ര ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് അത് സംസ്കരിക്കപ്പെടുന്നത്? എന്നാലും സംസ്കരിക്കപ്പെടുന്നുണ്ടെന്ന് സംശയം. ദുർഗന്ധമല്ലേ? വേറെ ഏത് തരത്തിലുള്ള സംസ്കാര കർമ്മമാണെങ്കിലും അതിന് സംസ്കാരം എന്ന് പറയാനൊക്കത്തില്ല. ദഹന സംസ്കാരമാണെങ്കിൽ അത് സംസ്കാരമാണ്. കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരശുദ്ധിയുമില്ല. കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പട്ടടയുടെ അടുത്ത് പോയി നിൽക്കാം, ഒരു ദുർഗന്ധവും അവിടെയില്ല. പക്ഷേ ഒരു ശവം വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സെല്ലിനടുത്ത് പോയി, അല്ലെങ്കിൽ കുഴിച്ചിട്ട ശവത്തിൻ്റെ മുകളിലെ മണ്ണൊന്ന് മാറ്റി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാറിപ്പോയാലോ, എന്തൊരു ദുർഗന്ധമാണ്! ഇപ്പം നോക്കി, ഏതാണ് സംസ്കാരകർമ്മം? ദഹന സംസ്കാരമൊഴിച്ച് ഒന്നും ശവസംസ്കാരമല്ല. അത് അഴിഞ്ഞ് അഴുകി നാറുകയാണ് ദുർഗന്ധം വമിച്ചുകൊണ്ട്, എല്ലാറ്റിനും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട്. ശരീരത്തിനുള്ള പഞ്ചഭൂതങ്ങള്, ശരീരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ ശരീരമായിട്ട് വർത്തിക്കുന്ന പഞ്ചഭൂതങ്ങളെ അതാത് ഭൂതങ്ങളിലേക്ക്, മണ്ണ് മണ്ണിനോടും വെള്ളം വെള്ളത്തോടും അഗ്നി അഗ്നിയോടും വായുവും ആകാശവും അതാത് ഭൂതങ്ങളോടും ചേരണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചേരുന്നത് കത്തിച്ചു കഴിയുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഭാരതീയമായ രീതി, നമുക്ക് പൈതൃകമായി ലഭിച്ച രീതി എന്ന് പറയുന്നത് ദഹന സംസ്കാരമാണ്. അത് ഇവിടെ ഗുരുവും പറയുന്നു, എത്രയും വേഗം ആര് മരിച്ചാലും, സ്ത്രീയാവട്ടെ, ബാലനാവട്ടെ, വൃദ്ധനാവട്ടെ, യുവാവട്ടെ, ആര് മരിച്ചാലും, ഏത് വയസ്സിൽ മരിച്ചാലും എന്തു ചെയ്യണം? ദഹിപ്പിക്കുക തന്നെ വേണം. അതിന് വേറൊരു വിധി ഇവിടെ ഗുരു അനുശാസിക്കുന്നില്ല. കുഴിച്ചിടാമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാമെന്നോ ഒന്നും പറയുന്നില്ല ഇവിടെ. എത്രയും വേഗം എങ്ങനെയല്ലേ ഇത് കത്തിച്ചു കളഞ്ഞു, പൂർണ്ണമായിട്ട് കത്തിച്ചു കളഞ്ഞു. മറ്റു പല ദേവാലയങ്ങളുടെയും, ക്രൈസ്തവ ദേവാലയങ്ങളുടെയൊക്കെ സമീപത്തുള്ള കിണറുകൾ പലപ്പോഴും പരിശോധിച്ചാൽ കാണാം, ഈ അടുത്തുള്ള സെമിത്തേരിയിൽ നിന്ന് ആയിരക്കണക്കിന് ശവങ്ങളിൽ നിന്ന് ഉൽപ്പാദിതമായിട്ടുള്ള കൊഴുപ്പ് ആ കിണറ്റിലെ വെള്ളത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട്. വളരെ പഴക്കമുള്ള ദേവാലയങ്ങളാണെങ്കിൽ ആ ദേവാലയത്തോട് ചേർന്ന് തന്നെയാണല്ലോ സെമിത്തേരിയും വരുന്നത്. അതിൻ്റെ അടുത്ത് വളരെ ദൂരമല്ലാതെ ആയിരിക്കും ഒരു കിണറ് കാണുന്നത്. ആ കിണറ്റിലെ വെള്ളം കുടിക്കാൻ വലിയ ബുദ്ധിമുട്ട്, അല്പം ശുദ്ധിയും ശ്രദ്ധയും ഒക്കെ ഉള്ള ആളുകൾക്ക്. പക്ഷേ അവരൊക്കെ എന്തുകൊണ്ടോ ഏതോ ഒക്കെയോ കാര്യം കൊണ്ട് ഈ കുഴിച്ചിടുക എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇന്നും അനുവർത്തിച്ചു വരുന്നത്. അതിനൊക്കെ അടുത്ത കാലത്ത് അല്പം മാറ്റം വന്നു. കോവിഡ് വന്നപ്പോൾ ദഹിപ്പിക്കാമെന്ന് ഒരു അലിഖിത നിയമം അവരുടെയൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്.
കോവിഡ് ബാധിച്ച ശരീരത്തെ തീർച്ചയായിട്ടും ദഹിപ്പിച്ചു കളയണമെന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെയും ഒരു പോളിസിയായിട്ട് എടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും യുക്തിയുക്തമായ കാര്യം ചെയ്യുവാൻ മതത്തിന്റെ അനുയായികളാണെങ്കിൽ പോലും ബാധ്യസ്ഥരായിരിക്കണം, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ ഉള്ള മനസ്സ് കാണിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യോജ്യമായ ദഹന സംസ്കാരം തന്നെ ഗുരുവും റെക്കമെൻഡ് ചെയ്യുകയാണ്. അതൊക്കെ പരമാവധി ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് എവർക്കും ഉണ്ടാവട്ടെ. നന്ദി.